അസ്സലാമു അസലാമലൈക്കും വരഹമുല്ല അലഹമുല്ല വസ്സലാം വായില അഷ്റഫി റുസുലില്ല അൽഫീന ബിരിമബായ് എച്ച് പി നെറ്റ് അറബിക് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അറബിക് നെറ്റ് സെറ്റ് ടെറ്റ് പരീക്ഷകൾക്കും മറ്റ് അറബി പഠിക്കുന്ന ആളുകൾക്കുമൊക്കെ ആവശ്യമായ അറബി സാഹിത്യ ചരിത്രമാണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജാഹ്ലിയ കാലഘട്ടത്തിലെ മലക്കയിൽപ്പെട്ട വളരെ പ്രശസ്തനായ അമ്രുബിന് കുൽസൂമിനെ പറ്റിയാണ് വലിത ബിജസീറത്തിൽ ഫുറാത്തിയാസേന ഷിദീ ന വ അർബോമിയ അൽ മീലാദി എ ഡി നാനൂറ്റി ഇരുപതിൽ യൂഫ്രട്ടീസ് നദീര തീരത്താണ് ജനിച്ചതെന്ന് പറയപ്പെടുന്നു വ വത്തൂഫിയ സന അർബഇ സമാനീൻ വ ഹംസുമിയ അൽ മീലാദി എ ഡി അഞ്ഞൂറ്റി എൺപത്തിനാലിലാണ് അദ്ദേഹം മരണപ്പെട്ടത് അദ്ദേഹത്തിന് ജനനത്തിലും മരണത്തിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നാലും ഒരുപാട് കാലം ജീവിച്ച ജാഹിലിയ കവിയാണ് നൂറ്റി അൻപത് വർഷത്തിലധികം ജീവിച്ച ജാഹിലിയ കവികളിൽപ്പെട്ട ആളാണ് എന്നതിൽ സംശയമില്ല അദ്ദേഹവും അതുപോലെ തന്നെ ലബീദ് ബിൻ റബി അൽ ആമീരിയുമാണ് അല്ലക്കിയുടെ കവികളിൽ ഏറ്റവും കൂടുതൽ ആയുസ് ലഭിച്ച വ്യക്തികൾ അബൂഹ് കുൽസൂമുബിൻ മാലിക് അമ്രുബിൻ കുൽസൂമിൻ്റെ പിതാവിൻ്റെ പേര് കുൽസൂമു ബിന് മാലിക് എന്നാണ് ഉമ്മുഹു ലൈല ബിന്ദ് മുഹൽഹിൽ അഹി കുലൈബ് ഉമ്മ മുഹൽഹിലിൻ്റെ മകളായ ലൈലയാണ് മുഹൽഹിൽ കുലൈബിൻ്റെ സഹോദരനാണ് നമ്മൾ ഇംബ്രുൽ കൈസിനെ പറഞ്ഞ സമയത്ത് അവിടെ പറഞ്ഞിരുന്നു ഇംബ്രുൽ ഖൈസിൻ്റെ മാതാവായ ഫാത്തിമ മുഹൽഹിലിൻ്റെ സഹോദരിയാണ് എന്ന് ആ മുഹൽഹിലിൻ്റെ മകളായ ലൈലയുടെ മകനാണ് അമ്രൂബിന് കുൽസൂം കബീലത്ത്ഹു തഗലബ് അമ്രൂബിന് കുൽസൂമിൻ്റെ ഗോത്രം തകലബ് ഗോത്രമാണ് കാനലഹു സലാസത്ത് അബിനാൽ അദ്ദേഹത്തിന് മൂന്ന് ആൺമക്കളുണ്ടായിരുന്നു അൽ അസ്വദ് അബ്ദുള്ള ഐബാദ് എന്നീ മൂന്ന് ആൺമക്കളും വബിനത്തുൻ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു ഇസ്മുഹ നവാർ നവാർ എന്നു പേരുള്ള പെൺകുട്ടിയും അമ്രുബിന് കുൽസൂമിന് ഉണ്ടായിരുന്നു കാനത് മുഹം ഖസായിഹി മലി അതമ്പിൽ ഹൈക്കമി വൽബരി അദ്ദേഹത്തിൻ്റെ അധിക കവിതകളും ഹിക്കുമത്തും അതുപോലെ തന്നെ ഇബുറത്തും ഗുണപാഠവും ഒക്കെ ഉള്ള കവിതകളായിരുന്നു അദ്ദേഹത്തിൻ്റെ അധിക കവിതകളും വഖാന സായിഫി ഹർബിൽ ബസൂസ് അദ്ദേഹം ഹർബിൽ ബസൂസിൻ്റെ നേതാവായിരുന്നു കാരണം ഹർബുൽ ബസൂസ് എന്നത് തൈലബും ബക്കർ ഗോത്രങ്ങൾക്കിടയിൽ നാൽപ്പതോളം വർഷം നീണ്ടു നിന്ന അയ്യാമുൽ അറബിൽപ്പെട്ട വളരെ പ്രശസ്തമായ യുദ്ധമാണ് ആ യുദ്ധത്തിൽ തൈലബ് ഗോത്രക്കാരുടെ നേതാവായിട്ട് ഈ അമ്രുബിന് കുൽസൂം ഉണ്ടായിരുന്നു വഹുബിന് ഹംസി ആഷ റസന അദ്ദേഹം പതിനഞ്ച് വയസ്സുള്ള സമയത്താണ് ഹർബുൽ ബസൂസിൽ തൈലബിൻ്റെ നേതാവായിട്ട് അദ്ദേഹം പങ്കെടുത്തത് അമ്രുബിന് കുൽസൂമാണ് അമ്രുബിന് ഹിന്ദ് എന്ന രാജാവിനെ വധിച്ച കവി ഹീറയിലെ രാജാവായിരുന്ന അമ്രുബിൻ ഹിന്ദിനെ വധിച്ച ഇദ്ദേഹമാണ് അത് വളരെ പ്രശസ്തമായ ഒരു സംഭവമാണ് കാരണം ബക്കർ താലബ് ഗോത്രക്കാർക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് അംബറിൻ്റെ കൊട്ടാരത്തിലേക്ക് ഈ ബക്കർ ഗോത്രത്തിലെയും തായലബ് ഗോത്രത്തിലും ആളുകൾ പോകുന്നത് വലമ്മ വക്കായത്തിൽ മുഷാഹത്തുബൈന ബക്കരി വാലബ് വഹത്തക്കമോ ഇല അമ്പ്രി ബിൻ ഹിന്ദ് ബക്കർ താലബ് ഗോത്രങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസവും പ്രശ്നങ്ങളും വന്നപ്പോൾ അവർ അമ്രുബനു ഹിന്ദിൻ്റെ ഹീറയിലെ രാജാവാണ് അദ്ദേഹം അവിടെ കവർ ചെന്നു വഖഫ അമ്രുബിന് കുൽസുവും മുദാഫിയൻ അൻ കൗമിഹി തൻ്റെ ഗോത്രമായ തൈലബിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് അവിടെ അമൃബിൻ കുൽസുവും നിലകൊണ്ടത് ഫക്കാമ ഷാ ഇർ ബക്കർ ഹാരിസ് ബിൻ ഹില്ലിസ അൽ യഷ്കുരി അങ്ങനെയാണ് ബക്കർ ഗോത്രത്തിലെ വളരെ പ്രശസ്തനായ കവിയായിരുന്ന ഹാരിസ് ബിൻ ഹില്ലിസ അൽ യഷ്കുരി അവിടെ ബക്കറിൻ്റെ ഭാഗത്തു നിലകൊള്ളുന്നുണ്ട് വ അൻഷദ കസിതുൽ മഷൂറ അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ പ്രസിദ്ധമായ കവിത അങ്ങോട്ട് ആരംഭിക്കുന്നത് ബക്കറിൻ്റെയും താലബിൻ്റെയും ഇടയിലെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അമ്രുബിൻ ഹിന്ദ് എന്ന ഹീറ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഇരുവിഭാഗവും എത്തുകയും ബക്കറിൻ്റെ ഗോത്ര നേതാവായിക്കൊണ്ട് ഹാരിസ് ബിൻ ഹില്ലിസ അൽ യഷ്കുരിയും താലബിൻ്റെ നേതാവായിക്കൊണ്ട് അമ്രുബിൻ കുൽസവും അവിടെ ഉണ്ടാവുകയും അവിടെ വെച്ചിട്ട് ബിൻ ഉലിസാൽ യഷ്കുരി തൻ്റെ കവിത ആലപിക്കുകയും ചെയ്തു വമാ ഫറം ഇൻഹ ഹത്ത ലഹർ അലി അമ്രുബിന് കുൽസവും അൻ അൽ മലിക്ക കത് മാല ഇല ബക്കർ അങ്ങനെ അവിടെ വെച്ച് അമ്രുബിന് കുൽസോമെന്ന് തോന്നി ആ അദ്ദേഹം കവിത ചൊല്ലിയാർ ബിൻ ഉല്ലാൽ യഷ്കുരി കവിത ചൊല്ലി കഴിഞ്ഞ ഉടനെ തന്നെ തീർന്നില്ല അപ്പോഴേക്ക് അമ്രുബിന് കുൽസോമെന്ന് തോന്നി അന്നൽ മലിക്ക കത് മാല ഇല ബക്കർ അമ്രുബിന് ഹിന്ദു ഹീറേ രാജാവായ അമ്രുബിൻ ഹിന്ദ് ബക്കർ ഗോത്രക്കാരുടെ ഒരു ചായവ് കാണിച്ചു അവരുടെ ഭാഗത്തേക്ക് ചായുന്നുണ്ട് എന്ന് ആർക്കും തോന്നി അമ്രുബിൻ കുൽസൂമിന് തോന്നി മിനൽ മജ്ലിസ് അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്തു അമ്രുബിൻ കുൽസൂം വളരെയധികം അന്തസ് ഉള്ളവനും അഭിമാനം പ്രകടിപ്പിക്കുന്നവരുമാണ് ലൈലയുടെ മകനാണ് അദ്ദേഹം അവിടെ നിന്നും ആ സദസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി ഫറഫീൻ എഫ് സിബിനുൽ ഹിന്സ് ഐ യുക്കസിൻ അനഫത്തി തകലബ് അങ്ങനെ അമ്രുബിന് കുൽസൂം ആ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അമ്രുബിന് ഹിന്ദു എന്ന രാജാവിന് തന്നെ അപമാനിച്ചതായി തോന്നുകയും തകലബ് ഗോത്രക്കാരുടെ മൊത്തം ആ അന്തസ്സൊന്ന് നശിപ്പിച്ച് കളയാൻ അവരുടെ അഭിമാനത്തിനൊന്ന് ക്ഷതം വരുത്തണമെന്ന് അമ്രുബിൻ ഹിന്ദു തോന്നുകയും എങ്ങനെയു ഇലാ അലി സയ്യദിഹ അമ്രുബിന് കുൽസും അതിൻ്റെ നേതാവായ അമ്രുബിന് കുൽസൂമിനെ ഒന്ന് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് ഒന്ന് അപമാനിച്ചുകൊണ്ട് ഈ തകലബ് ഗോത്രത്തിന് മൊത്തം ഒന്ന് അവരുടെ അഭിമാനക്ഷേത്രം വരുത്തണം എന്ന് അമ്രുബിൻ ഹിന്ദിന് തോന്നി അങ്ങനെ തകലബ് ഗോത്രത്തിനെ ഒരു പാഠം പഠിപ്പിക്കാനും നിസ്സാരവൽക്കരിക്കാനും വേണ്ടി ദാഹുൽ മലിക് ഉമ്മഹു ലൈല രാജാവായ അമ്രുബിൻ ഹിന്ദ് അമ്രുബിന് കുൽസൂമിനെയും അദ്ദേഹത്തിൻ്റെ മാതാവായ ലേലെയും കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു ഫലമ ദ ലൈല അൽ മജ്ലിസ അങ്ങനെ കൊട്ടാരത്തിലേക്ക് ആ സദസ്സിലേക്ക് ലൈല വന്ന സമയത്ത് കാലത്ത് ലഹൽ ഹിന്ദു അമ്രുബുൻ ഹിന്ദിൻ്റെ മാതാവായ ഹിന്ദു ലൈലയോട് പറഞ്ഞു നാവിലിനി അത്തോബക്ക ആ പാത്രം ഒന്ന് എടുത്തു തരുമെന്ന് അപ്പൊ അജാബത്ത് ഹ ലേല ആ ഹിന്ദിന് മറുപടി കൊടുത്തു ലൈല നല്ല അന്തസ് നല്ല കുടുംബത്തിൽ പിറന്നവളും ആയതുകൊണ്ട് അവൾ അനുസരിക്കാൻ തയ്യാറായില്ല അവൾ മറുപടി കൊടുത്തുല്ല തെക്കും സ്വാഹിബത്തു ഹാജത്തി ഇല ഹാജത്തിഹ ആവശ്യമുള്ളവർ പോയി എടുത്തോളൂന്ന് പക്ഷെ ഹിന്ദും വിട്ടുകൊടുത്തില്ല കാരണം അമ്രുബിൻ ഹിന്ദിനെയും മാതാവിനെയും കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചത് തന്നെ അവരെ ഒന്ന് നിസ്സാരവൽക്കരിക്കാൻ വേണ്ടിയാണ് ഫലമ്മ അലഹത്ത് അങ്ങനെ ഹിന്ദ് നിർബന്ധിച്ച സമയത്ത് സ്വാഹത്ത് ലൈല ലേല ഉറക്കെ അട്ടഹസിച്ചു ഫിൽബു അങ്ങനെയാണ് അമ്രുബിൻ ഗുൽസോമിന് ദേഷ്യം പൊട്ടി പുറപ്പെടുകയും വ കത്തല ഇബിൻ ഹിന്ദു ഫി മജ്ലിസി അവിടെ വെച്ചുകൊണ്ട് തന്നെ അമ്രുബിൻ ഹിന്ദിനെ അമ്രുബിൻ ഗുൽസോം വധിക്കുകയും ചെയ്തു അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് അദ്ദേഹം പാടുന്ന വരികൾ അദ്ദേഹത്തിൻ്റെ മൊയല്ലക്കയിൽ ഉണ്ട് ഈ അമ്രുബിൻ ഹിന്ദെന്ന രാജാവിനെ വധിച്ചത് അമ്രുബിന് കുൽസൂം എന്ന മുയല്ലക്കയുടെ കവിയാണ് എന്നാൽ ഇതേ അമ്രുബിൻ ഹിന്ദാണ് തൊറഫ എന്നുള്ള ഉലാമുൽ കത്തിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന തൊറഫയെ വധിച്ചത് ഈ അമ്രുബിൻ ഹിന്ദു എന്ന രാജാവുമാണ് അപ്പോൾ ഒരു മുല്ലക്കയുടെ കവിയെ അമ്രുബിൻ ഹിന്ദു വധിച്ചിട്ടുണ്ട് ഈ അമ്രുബിൻ ഹിന്ദിനെ വധിച്ചത് മറ്റൊരു മുയിലക്കയുടെ കവിയായ അമൃബിന് കുൽസൂമുമാണ് അമ്രുബിൻ ഗുൽസൂമിൻ്റെ അതായത് നൂന് കൊണ്ട് അവസാനിക്കുന്ന മൊഹല്ലക്കയാണ് അമൃബു ഗുൽസോമിൻ്റെ അത് ബഹ്റുൽ മുത്തുൻ എന്ന ബഹ്റുൽ വാഫിറിലാണ് മൊ അല്ലക്ക ഉള്ളത് അമ്രുബിൻ ഗുൽസൂമിൻ്റെ അദ്ദേഹത്തിൻ്റെ മൊല്ലക്കയുടെ തുടക്കം എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഹല്ലക്കളിൽ നിന്നും വളരെ പ്രശസ്തമായ ചില വരികൾ പരീക്ഷകൾക്കൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട് അതിൽപ്പെട്ട അമിൻ അബിയാത്തിഹി അൽ മഷൂർഹി അമ്രുബിൻ്റെ വളരെ പ്രശസ്തമായ വരികളിൽപ്പെട്ടതാണ് വരികളിൽ പെട്ടതാണ് അതുപോലെ തന്നെ അലാലു അലൈന ഫുൽന വഅർബിർ കല്യക്കീന ഈ മൂന്ന് വരികളും അദ്ദേഹത്തിൻ്റെ മൊല്ലക്കയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ടതും പലപ്പോഴായി പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതുമായ വരികളാകുന്നു മുല്ലക്കയുടെ കവികളിൽ പ്രധാനപ്പെട്ട ആളായ അമൃതന് കുറിച്ച് പരീക്ഷകൾക്ക് വന്നതും വരാൻ സാധ്യതയുമുള്ളതുമായ ടിപ്സുകളാണ് ഇതുവരെ വിശദീകരിച്ചത് ഇത് കൃത്യമായി എഴുതി വെക്കുകയും മനഃപ്പാടമാക്കുകയും വീണ്ടും ആവർത്തിച്ച് കേൾക്കുകയും ചെയ്താൽ വരാൻ പോകുന്ന നെറ്റ് ടെറ്റ് സെറ്റ് പോലെയുള്ള പി എസ് സി പോലെയുള്ള പരീക്ഷകൾക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് വരുന്ന ചോദ്യങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ ഉത്തരമെഴുതാൻ സാധിക്കും ഇതുപോലെയുള്ള മറ്റു ആളുകളെക്കുറിച്ചുമുള്ള ടിപ്സുകളും പോയിൻറ്റുകളും ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തു കാണുന്ന ബെല് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അലൈക്കും വരഹമല്ലാ വബറകാതുഹു